ഹൈ ഗൈസ്, സ്പാമിങ് തടയുക എന്ന ഉദ്ദേശത്തോടെ യൂട്യൂബ് ഈ അടുത്ത കാലത്ത് കൊണ്ടുവന്ന വലിയൊരു മാറ്റമായിരുന്നു. ഷോർട്സ് വീഡിയോയിലുള്ള ലിങ്ക്സുകളെല്ലാം ഡിസേബിൾ ചെയ്തു. അതുവഴി ആളുകൾക്ക് ലിങ്ക്സുകളിലൊന്നും ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് കമന്റ് സെക്ഷൻ ആഡ് ചെയ്താലും ശരി, ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്താലും ശരി. പക്ഷേ അത് പലർക്കും വലിയൊരു തിരിച്ചടിയായിരുന്നു. കാരണം പലരും ഷോർട്സ് വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ലിങ്ക്സുകൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പകരം യൂട്യൂബ് പുതിയൊരു ഫീച്ചർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് യൂട്യൂബ് ആ ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് റിലേറ്റഡ് വീഡിയോ, അതായത് നിങ്ങളുടെ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പുതിയൊരു ഫീച്ചറാണ് റിലേറ്റഡ് വീഡിയോ. നമുക്ക് നോക്കാം എങ്ങനെയാണ് റിലേറ്റഡ് വീഡിയോ ഉപയോഗിക്കുന്നുള്ളത്. നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് ചെല്ലുക. ഓക്കെ, ഇതാണ് യൂട്യൂബ് സ്റ്റുഡിയോ. യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് ചെല്ലുക. ഓക്കെ, നമ്മൾ സ്റ്റുഡിയോയ്ക്കകത്ത് വന്നു. ഇവിടെ കണ്ടൻറ്റിനകത്ത് ചെല്ലുക. ഓക്കെ, ഇനി നിങ്ങളുടെ ഷോർട്ട് വീഡിയോ ഏതാണോ ഉള്ളത് ആ ഷോർട്ട് വീഡിയോയുടെ എഡിറ്റിങ്ങിനകത്തോടെ അല്ല. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ വലത് സൈഡിലായിട്ട് റിലേറ്റഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ ലോങ് വീഡിയോ ഏതാണോ ഉള്ളത് അത് ചൂസ് ചെയ്യാം. ദാ ഇവിടെ എൻ്റെ വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം. ഇപ്പം എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു എങ്കിലും പറയാണ് എഡിറ്റിംഗ്, എഡിറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്തു. അതുകൊണ്ട് ഇതാണ് നമ്മുടെ വീഡിയോ, കണ്ടില്ലേ, ആ വീഡിയോ ചൂസ് ചെയ്യുക. ഓക്കെ, ശേഷം എന്ത് ചെയ്യണം, സേവ് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആ വീഡിയോയുടെ ആ ഷോർട്സ് വീഡിയോയിലേക്ക് ലിങ്കിലേക്ക് എന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ നമ്മുടെ ലോങ് വീഡിയോ അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ ആണ്, നമുക്കിത് പ്ലേ ചെയ്യാം. ഇതാ ഇവിടെ താഴെയായിട്ട് ലിങ്ക് കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ, എഡിറ്റിംഗ് യുവർ ഫോട്ടോസ് ഇൻ ഡാർക്ക് ടേബിൾ എന്ന് പറഞ്ഞുകൊണ്ട്, കണ്ടില്ലേ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ലോങ് വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം.